അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം താൻ എൻ്റെ ദൈവം അല്ലോ. ഉൽപ്പത്തി 26:22. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി, നാം ദേശത്ത് വർദ്ധിക്കും എന്ന് ഇസഹാക്ക് പറഞ്ഞു. സഹോദരങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങൾക്ക് മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശാലത പ്രാപിച്ച ഭക്തനായി ഇസഹാക്ക്. ദൈനംദിന ജീവിതത്തിൽ എതിർപ്പുകളുടെ നടുവിൽ പിടിച്ചു നിൽക്കാനും വിജയിക്കാനുമുള്ള കൃപ ദൈവം നമുക്ക് തരും. ഒരു വിശാലത ദൈവം നമുക്ക് തരും. തന്റെ ഭക്തന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവം നൽകിയ കരുതലും വർദ്ധനവും അവിടുന്ന് നമ്മുടെ ജീവിതത്തിലും അയക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഞെരുക്കങ്ങളെ നീക്കണമേ. ഒരു വിശാലത തരണമേ കർത്താവേ. ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് എതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളും തകർന്നു മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ നല്ല പിതാവേ. അമേൻ, അമേൻ, അമേൻ.